പ്രേക്ഷകർക്കും സംഗീതമേഘം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേംബ്രിഡ്ജിലെ തില്ലാന ഓർക്കസ്ട്രയുടെ തില്ലാന സ്റ്റുഡിയോയിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗായികയാണ്, ടീന ആൻഡ് ജിനു. അവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം, സംഗീതമേഘം പരിപാടിയിലേക്ക് സ്വാഗതം. എന്താണ് സംഗീതമേഘം പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. നല്ല ടാലൻ്റ് ഉള്ള, പാടാൻ ടാലൻ്റ് ഉള്ള ആൾക്കാരെ മുൻപോട്ട് കൊണ്ടുവരാനും അവരെ മറ്റുള്ളവർക്ക് അറിയുവാനും നല്ലൊരു പ്രോഗ്രാമാണ്. എനിക്ക് തന്നെ ഈ പ്രോഗ്രാം കണ്ട് യു കെയിൽ ഒത്തിരി സിംഗേഴ്സ് ഉള്ളത് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഇതിന് എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ സംഗീതമേഘ പരിപാടി മുടങ്ങാതെ കാണാറുണ്ട്. വളരെ നല്ല പരിപാടിയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ യു കെയിലെ ഗായികമാരുടെ എണ്ണം വളരെ കുറവാണ്. എന്തായിരിക്കാം ഇതിനുള്ളൊരു കാരണം? എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ യു കെയിൽ ഗായികമാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെന്നല്ല, ഉണ്ട്, ഗായികന്മാരുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഫാമിലി പ്രശ്നങ്ങൾ കാണും, പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോകണം, പിന്നെ അവരുടെ ഡ്യൂട്ടീസ് ഇതെല്ലാം കൂടെ വരും, പിന്നെ അവർക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് വരാൻ അതൊക്കെ ഒരു പ്രശ്നമാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ എണ്ണം കുറഞ്ഞില്ല. പിന്നെ ഏത് രീതിയിലാണ് ജിനു സപ്പോർട്ട് ചെയ്യുന്നത്? ടീനയ്ക്ക് പാടാനുള്ള ഒരു കഴിവുണ്ട്, അതുകൊണ്ട് അതിന് ഉള്ള ഒരു പ്രോത്സാഹനം നൽകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേംബ്രിഡ്ജിൽ വെച്ചൊരു ഒരു ഗെറ്റ് ടുഗദറിന് ഇങ്ങനെ തില്ലാന ഓർക്കസ്ട്രയുടെ ബാനറിലൊരു പാട്ട് പാടാൻ ഒരു അവസരം കിട്ടി. അപ്പം അങ്ങനെ തില്ലാനയ്ക്ക് ടീനയുടെ സൗണ്ട് ഇഷ്ടപ്പെടുകയും അവരെ ക്ഷണിക്കുകയും അങ്ങനെ തില്ലാനയിൽ അങ്ങനെ ജോയിൻ ചെയ്തു. പിന്നെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ ചെയ്യും.
ഏതെങ്കിലും പ്രൈസുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏത് എന്നായിരുന്നു അത്? നാട്ടിൽ വെച്ചായിരുന്നോ അതോ ഇപ്പം വേറെ എവിടെയെങ്കിലും വെച്ചിട്ടായിരുന്നോ? സ്കൂൾ തലത്തിൽ ഇങ്ങനെ സ്കൂളിൽ തന്നെ അങ്ങനെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ വലിയ ലെവൽ സ്റ്റേറ്റ് ലെവൽ അങ്ങനെയൊന്നും പോയിട്ടില്ല. എന്താണ് ജോലി? ഇവിടെ എന്ത് ചെയ്യുന്നു സംഗീതമല്ലാതെ? ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ്. കുട്ടി ഉണ്ടായ ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഇപ്പം ചൈൽഡ് കെയർ ആയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു. എന്താണ് ജിനു ചെയ്യുന്നത്? ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. കേംബ്രിഡ്ജിലുള്ള ടി ഐ ടെക്നോളജി എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിലെവിടെയാണ് വീട്? നാട്ടിലെവിടുന്നാണ് വരുന്നത്? എൻ്റെ വീട് കട്ടപ്പന, ഇടുക്കി, ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ടീനയുടെ വീട്? ഞാൻ നാട്ടിൽ കായംകുളത്താണ്. പക്ഷെ പഠിച്ചത് വേണമെന്നൊക്കെ പൂനെയിലാണ്. അപ്പോൾ പൂനെയിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം? ഹിന്ദി പാട്ടുകളോടാണോ അതോ മലയാളം പാട്ടുകളോടാണോ? മലയാളം പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷേ ഹിന്ദി പാട്ടുകളാണ് കൂടുതൽ പാടുന്നത്. ഏതാണ് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനം? ഹിന്ദി ഗാനം മെലഡിക്കകത്ത് ഇഷ്ടപ്പെട്ടത് ലതാ മങ്കേഷ്കർ പാടിയത് അജീബ് ദാസ് താഹേ കഹാ ശുരു കഹാ ഖതം യേ മൻസിലേ ഹേ കൗൻ സീ നവോ സമത്സകേ നഹം അജീബ് ദാസ് താഹേ കഹാ ശുരു കഹാ ഖതം യേ മൻസിലേ ഹേ കൗൻ സീ നവോ സമത്സകേ നഹം. ടീന, ഹിന്ദി പാട്ടുകൾ പാടുന്നതാണോ മലയാളം പാട്ടുകൾ പാടുന്നതാണോ ജിനുവിന് ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം മലയാളം പാട്ടുകൾ പാടുന്നതിനോടാണ്. എന്നാലും ഹിന്ദി പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ടീനയുടെ ഇച്ചിരി കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പാടുന്നതും ഹിന്ദിയാണ്. അപ്പോൾ തമിഴ് പാട്ടുകൾ പാടാറില്ലെന്നാണോ? തമിഴ് പാട്ടുകളും പാടാറുണ്ട്. തമിഴിലെ കൂടുതലും ഫാസ്റ്റ് ട്രാക്ക് പാട്ടുകളാണ് ടീന പാടാറുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ കൂടുതലും തമിഴ് ഫാസ്റ്റ് ട്രാക്ക് പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തമിഴ് പാട്ടുകളും പാടാറുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഫാസ്റ്റ് ട്രാക്ക് പാട്ടുകളാണ് ഇപ്പോഴത്തെ സംഗീത പരിപാടികളിൽ പാടാറുള്ളത്? ഫാസ്റ്റായിട്ട് പാടാറുള്ളത് ധൂം മച്ചാലെ, വാട മാപ്പിളെ, ഡാഡി മമ്മി, കറുപ്പാന കയ്യാലെ, ജൂം 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 ബാബ. പിന്നെ ആൾക്കാർ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ജൂം 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 ബാബയ്ക്കാണ്. Thank you.
ഞാൻ തില്ലാന ഓർക്കസ്ട്ര ജോയിൻ ചെയ്തിട്ട് ഒരു വർഷമായി. ഇതിനകത്ത് പാട്ടുകാരായിട്ട് 5 പേരുണ്ട്, 3 മെയിൽ സിംഗേഴ്സും 2 ഫീമെയിൽ സിംഗേഴ്സും. പിന്നെ ഇതിനകത്ത് സിംഗേഴ്സ് മാത്രമല്ല, ഇതിനകത്ത് ഡാൻസേഴ്സും ഉണ്ട്, ബാലതാരങ്ങളും ഉണ്ട്. പ്രൊഫഷണൽ ഡാൻസേഴ്സാണ് അവർ. ബാലതാരമായിട്ട് പിള്ളേർ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓൾ ടുഗെദർ 14 മെമ്പേഴ്സ് ഉണ്ട്. സംഗീതമേഘം പ്രേക്ഷകരോടൊത്ത് നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മറ്റേ എനിക്ക് പാടാൻ കഴിവുണ്ടായിട്ടും നാട്ടിൽ അതിനെ പറ്റിയ ഒരു വേദിയോ അവസരമൊന്നും ലഭിച്ചില്ല. ഇവിടെ ഇപ്പോൾ തില്ലാനയിൽ ജോയിൻ ചെയ്ത ശേഷം ഞങ്ങൾ ഓൾമോസ്റ്റ് 18 സ്റ്റേജ് ഷോ കഴിഞ്ഞപ്പോൾ പാടാൻ കഴിവുള്ളവർ മുമ്പോട്ട് വരിക. അപ്പം ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ അവർക്ക് നല്ലൊരു പ്രോത്സാഹനമാകട്ടെ